ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചോപ്സ്റ്റിക് കിച്ചണിലേക്ക് സ്വാഗതം. പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാവും. അപ്പം നാളെ നമുക്കൊരു മധുരമായാലോ? ഇന്ന് നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുമായിരിക്കും. അപ്പം എല്ലാത്തവർക്കായാലും ഇനി പെരുന്നാൾ ആഘോഷിച്ചവർക്കായാലും ഇന്നൊരു ഹാപ്പി ദിവസമായിരിക്കും. എല്ലാവരും വീട്ടിലെല്ലാവരും കൂടി, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരും വെളിയിൽ പോയില്ല, എല്ലാവരും വീട്ടിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം നമുക്ക് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഗുലാം ജാമാണ്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതും കൂടെ ഒന്ന് നോക്കുക. ഇതിനു വേണ്ടി ഞാനെടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ്. അത് ഞാൻ അല്പം വെള്ളത്തിലൊന്ന് മിക്സാക്കി ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിന് പകരം പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര, 8 ബ്രെഡ്, ഏലക്ക. ഇനി ബ്രെഡിൻ്റെ സൈഡ് നമുക്കിതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ ക്രഷ് ചെയ്താൽ മതി. ഇത് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ബ്രെഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ബ്രെഡും പൊടിച്ച് എടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ, ഒത്തിരി നനവും പാടില്ല എന്നാൽ ഒത്തിരി ഡ്രൈ ആവാനും പാടില്ല, ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് സ്മോൾ ബോൾസായിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഗുലാം ജാം ഉണ്ടാക്കാവുന്നതിൻ്റെ വലുപ്പത്തിൽ. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം നമ്മളിതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളത്തിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്കയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു ചെറിയൊരു കട്ടിയാകുന്നത് വരെ നമ്മൾ പഞ്ചസാര വെള്ളം തിളപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ചേർത്ത് നമുക്ക് ഓരോ ബ്രെഡ് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബോൾസും ഇതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റാം. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ബ്രെഡ് ആയതുകൊണ്ട് നല്ല എണ്ണ ചൂടായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചെടുത്ത് വേണം നമ്മളിത് വേവിക്കാൻ. അങ്ങനെ നമ്മുടെ ഗുലാം ജാമിൻ്റെ ബ്രെഡ്സ് എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിനകത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം പഞ്ചസാര സിറപ്പിലെ ഏലക്കായി നമുക്കിതിൽ നിന്ന് അരിച്ചെടുത്ത് ഇതുപോലെ സിറപ്പ് മാത്രം മാറ്റിയെടുക്കാം. ശേഷം നമ്മുടെ ഈ ബൗളിനകത്തേക്ക് ഈ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇതിനകത്ത് തന്നെ ഒന്ന് ഇട്ട് വെച്ചാൽ ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിന് ഈ ഇതിനകത്തേക്കെല്ലാം പഞ്ചസാരയുടെ ആ ഒരു സ്വീറ്റ് ഉള്ളിലോട്ടായിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.